മലയാളത്തിൽ എന്താണോ ഒരു നല്ല പരീക്ഷണ സിനിമ വരാത്തെ വല്ലാത്ത കഷ്ടം കേട്ടോ. ആ തമിഴും കൊറിയനും ഹോളിവുഡും ഒക്കെ കണ്ട് പഠിക്കി അവന്മാരാണെങ്കിൽ പരീക്ഷണ സിനിമകളുണ്ട്. ഇതേ ഇപ്പൊ കിടക്കുന്നുണ്ട് കുറെ കന്നഡ സിനിമകൾ വരെ കയറി ഇങ്ങോട്ട് പോവുകയാണ്. മലയാള സിനിമ എന്താ രക്ഷപ്പെടാത്തെ? കാരണം എന്താണെന്ന് വീഡിയോയിൽ കാണാം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പുതിയൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് കേരളത്തിൽ തിയേറ്റേഴ്സ് തുറക്കുന്നതിന് മുൻപ് തന്നെ ഒരു മലയാള സിനിമ ജി സി സിയിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനുരാഗ കരിക്കിൻ വെള്ളം ഉണ്ട എന്നീ സിനിമകൾക്ക് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ലവ് എന്ന സിനിമയാണ് ജി സി സിയിൽ റിലീസ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ തിയേറ്റേഴ്സിലേക്ക് ലവ് എത്തിയിരിക്കുകയാണ്. ലവിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു ഫ്ലാറ്റിനുള്ളിൽ വളരെ കുറച്ച് കഥാപാത്രങ്ങളെ കൊണ്ട് നടക്കുന്ന ഒരു കഥയാണ്. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതൊരു ത്രില്ലർ വിഭാഗത്തിൽ പെടുത്താവുന്ന ഒരു മൂവിയാണ്. ഓഫ്കോഴ്സ് ഇതൊരു ത്രില്ലർ വിഭാഗത്തിൽ പെടുത്തിയാൽ പോരാ, ഒരു സീറ്റഡ് ത്രില്ലർ ഇമോഷണൽ ഗെയിം അങ്ങനെ എന്ത് വേണമെങ്കിലും ഈ സിനിമയെ വിളിക്കാം. കാരണം ഈ സിനിമയ്ക്ക് നമ്മളോട് സംവദിക്കാനുള്ളത് വലിയ വലിയ കാര്യങ്ങളാണ്. അത്രയും ഗംഭീരമായിട്ടാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അക്കാര്യത്തിൽ ഖാലിദ് റഹ്മാനോട് എനിക്ക് വല്ലാത്തൊരു അസൂയ തോന്നുന്നുണ്ട്. എങ്ങനെയാണ് മനുഷ്യൻ നിങ്ങൾ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഇരുന്ന് എഴുതാൻ ശ്രമിച്ചത്? വല്ലാത്തൊരു അനുഗ്രഹീതനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ് നിങ്ങൾ. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അതിനേക്കാൾ ഒരു നല്ലൊരു സംവിധായകനാണ് നിങ്ങൾ. അത് കൃത്യമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഷൈൻ ടോം ചാക്കോ, രജിഷ വിജയൻ, ഗോകുലൻ ഗോകു, സുധി കോപ്പ, വീണ നന്ദകുമാർ, ജോണി ആന്റണി, ഇത്രയും കഥാപാത്രങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ വലിയ സിനിമയാണല്ലോ. ഇനി സിനിമയുടെ സിനിമാറ്റോഗ്രഫി, ഈ സിനിമയിലെ സിനിമാറ്റോഗ്രഫിക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നിരുന്നാൽ തന്നെയും വളരെ നല്ല ഒരു സിനിമാറ്റോഗ്രാഫിക് വ്യൂസ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെയാണ് സിനിമയുടെ BGM ആണെങ്കിലും ഡയലോഗ്സ് ആണെങ്കിലും ഒക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇനി സിനിമയിലെ ചില ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഷൈൻ ടോം ചാക്കോ നമുക്കറിയാം, രജിഷയെ നമുക്കറിയാം, അവർ രണ്ടുപേരും കിട്ടുന്ന ക്യാരക്ടേഴ്സ് എന്തായാലും ഗംഭീരമാക്കാറുണ്ട്, ആക്കിയിട്ടുള്ളവരുമാണ്. ഈ സിനിമയിലും അവരത് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു രജിഷയ്ക്ക് ഈ സിനിമയിൽ അത്രയധികം അങ്ങോട്ട് പെർഫോമൻസ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. അതെന്താണ് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതിനേക്കാൾ ഉപരി എനിക്ക് ഈ സിനിമയിൽ പറയാനുള്ളത്, ഒരു ഫയർ ബ്രാൻഡ് ഇവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഗോകുലൻ ഗോകു, നമ്മൾ പുണ്യാള നഗർപത്തീസിലൊക്കെ ജിംബ്രൂട്ടൺ എന്ന് വിളിച്ചിട്ട് നമ്മളൊരു കോമഡി കഥാപാത്രമായിട്ട് ആമയിനാത്ത തെങ്ങേറ്റക്കാരനായിട്ട് നമ്മളിങ്ങനെ കണ്ട വളരെ ചെറിയ ക്യാരക്ടേഴ്സൊക്കെ കൊണ്ടിട്ട് പുള്ളിയായിട്ട് ചെയ്ത, അല്ലെങ്കിൽ അത്രയും ചെറിയ കഥാപാത്രങ്ങൾ മാത്രം ചെയ്ത ഒരു പുള്ളിക്കാരൻ ഈ സിനിമയിൽ ഒരു മുഴുനീള കഥാപാത്രമായി മാറുകയാണ്. പക്ഷേ ഈ മുഴുനീള കഥാപാത്രം എന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കാലിബർ ഈ സിനിമയിൽ അദ്ദേഹത്തിന് കാണിക്കാൻ ഒരു സ്പേസ് കിട്ടി എന്നുള്ളതാണ്. അക്കാര്യത്തിൽ സംവിധായകനോട് എനിക്കൊരു നന്ദിയുണ്ട്. കാരണം ഇങ്ങനെയുള്ള അല്ലെങ്കിൽ വളരെ ചെറിയ റോൾസ് ചെയ്യുന്നവരുടെ കയ്യിലുള്ള ഈ ഒരു പെർഫോമൻസിനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം എടുത്ത ഒരു ഇനിഷ്യേറ്റീവ്, അത് വളരെ നല്ലൊരു ഹാറ്റ്സ് ഓഫ് അടിക്കേണ്ട ഒരു കാര്യമാണ്. ഗോകുലൻ ഗോകു, നിങ്ങളുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. ഈ സിനിമ ഈ റിവ്യൂ നിങ്ങൾ എപ്പോഴെങ്കിലും കാണുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് സുധി ഗോപ തൻ്റെ ക്യാരക്ടേഴ്സ്. പുള്ളിക്കാരൻ ഒരു പ്രത്യേക തരത്തിലാണല്ലോ പുള്ളിയുടെ ഒരു ആക്ടിങ്. അപ്പോൾ പുള്ളിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ നന്ദകുമാർ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നുവെങ്കിൽ തന്നെയും കിട്ടിയ കഥാപാത്രത്തെ നന്നാക്കി ചെയ്തു. ഇനി അതുപോലെ തന്നെയാണ് ജോണി ആന്റണി. വളരെ ചെറിയൊരു സ്പേസ് വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ വരണ ആവശ്യമുണ്ട് സിനിമയിലൊക്കെ പുള്ളിക്കാരൻ കിടന്ന് കോമഡി ഉണ്ടെങ്കിൽ നളിച്ച് കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ എന്നാൽ അതിനേക്കാൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ക്യാരക്ടർ അത്രയും സമയം മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ആ അത്രയും സമയം അദ്ദേഹത്തിൻ്റെത് മാത്രമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ചിന്തകളെ തന്നെ അപ്പാടെ തലകീഴെ മറിച്ച് കളയുന്ന ഒരു കഥയാണ് ഈ സിനിമയുടേത്. അതായത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു രീതിയിലേക്ക് കഥ മാറ്റിമറിച്ച് കൊണ്ടുവരും. ഇപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതൊരു തമിഴിലോ കൊറിയനിലോ ഹോളിവുഡിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഹാ 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 എന്ന് വിളിച്ചിട്ട് നമ്മൾ കിടന്ന് അങ്ങോട്ട് തുള്ളിയനെ. പക്ഷെ മലയാളത്തിൽ വന്നപ്പോൾ അതേ കിടക്കുന്നത് കാണാനാണെങ്കിൽ 10 പേരോ 20 പേരോ മാത്രം തിയേറ്ററിൽ. ഇതാണ് മലയാള സിനിമ പുതിയ പരീക്ഷണ സിനിമകളിലേക്ക് കടക്കാത്തതിൻ്റെ ഏറ്റവും വലിയ കാരണം. പരീക്ഷണ സിനിമകളെന്ന് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞേക്കാം പുലിമുരുകൻ ഒരു പരീക്ഷണ സിനിമയായിരുന്നില്ലേ, പക്ഷേ അതിനകത്ത് ലാലേട്ടർ എന്നൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. ഇത് അത്തരത്തിലുള്ള ബ്രാൻഡുകളൊന്നും ഇല്ലാതെ വളരെ കുറച്ച് ആൾക്കാരെ കൊണ്ട് ഒരു ഫ്ലാറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ഇത്രയും വലിയൊരു കഥ പറയാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല.
ഇതിനു മുൻപ് ഹൂ എന്നൊരു സിനിമ ഷൈൻ ടോം ചാക്ക തന്നെയാണ് ഈ സിനിമ ചെയ്തത്. ഒരു ടൈം ലൂപ്പിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. പക്ഷേ മലയാളത്തിൽ വന്നു, ഇതിനെ ആരും കണ്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൊണ്ടാണ് മലയാളത്തിൽ പുതിയൊരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾക്ക് സാധ്യതകൾ കൂടുതൽ കൊടുക്കാത്തത്. അപ്പോൾ പുതിയ നല്ല സിനിമകൾ അല്ലെങ്കിൽ പുതിയ നല്ല ത്രെഡുകൾ കൊണ്ടുവരാൻ പലരും മടിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പ്രേക്ഷകർ വിചാരിച്ചാൽ ഈ സിനിമ ഒരു ഒ ടി ടി റിലീസിന് മുൻപോ അല്ലെങ്കിൽ ഒരു ഡി വി ഡി റിലീസിന് മുൻപോ ഒക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇടം നേടാൻ സാധിക്കുന്ന ഗംഭീരമായൊരു മൂവിയാണ് എന്നെ കരുതിയിട്ട് ഓവർ എക്സ്പെക്റ്റേഷൻ കൊണ്ടിട്ട് ഈ സിനിമയ്ക്ക് പോകരുത്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ അനുഭവിച്ചതുപോലെ, ക്രെഡിറ്റ്സ് തീരുന്നത് വരെ നിങ്ങൾ സീറ്റിൽ നിന്ന് എണീക്കില്ല. അതാണ് സിനിമയുടെ പ്രത്യേകത. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇൻഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് നൽകുന്ന റേറ്റിംഗ് 4 out of 5 ആണ്. എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ആഷിഖ് ഉസ്മാനെ പോലുള്ളൊരു പ്രൊഡ്യൂസർ അദ്ദേഹം മനസ്സുവെച്ചത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പരീക്ഷണ സിനിമ ഇവിടെ ഉണ്ടായത്. പക്ഷേ ഇത് മറ്റു ഈ കഥ മറ്റൊരു സംവിധായകൻ്റെ കയ്യിലും വേറെ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറിൻ്റെ കയ്യിലേക്കും ആയിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഈ സിനിമ പിറക്കാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സിനിമ ഇറക്കാനുള്ള ഒരു ധൈര്യം കാണിച്ച ആഷിഖ് ഉസ്മാൻ ചേട്ടൻ, സല്യൂട്ട്. നിങ്ങൾ ഇനിയും ഇതുപോലുള്ള നല്ല കഥകൾക്ക് ജീവൻ വെക്കാനോട്ട് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം മലയാള സിനിമയിൽ വരുന്നില്ല എന്ന് പറയുന്നത് എന്നെങ്കിലും നമുക്ക് പുതിയ സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള കാഴ്ചക്കാർ കൂടുന്നൊരു ദിവസം വരും. അപ്പോൾ അതുവരേക്കും നമുക്കും കാത്തിരിക്കാം. എന്ന് കരുതിയിട്ട് നിങ്ങളെ ഫണ്ട് പോകും എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഒരു സിനിമ പ്രേമി എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പമുള്ള ബെലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം സജഷൻസ് ഉൾപ്പെടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ അതെല്ലാം വായിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും പുതിയ വീഡിയോകളും പുതിയ കഥകളും പുതിയ റിവ്യൂസും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. ജീവിതങ്ങളുമായിട്ടും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും